പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ പണ്ഡിതനായ വിശുദ്ധ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാൾ ആചരിക്കുന്നു. കർമ്മലിത സഭയെ നവീകരിക്കുന്നതിനായി ആവിലായിലെ അമ്മ ത്രേസ്യയോടൊപ്പം ഒത്തിരിയേറെ നവീകരണത്തിന് മുന്നേറ്റം കൊടുത്ത ഒരു വ്യക്തിയാണ് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. ഇരുളടഞ്ഞ ഒരു കുടുസുമുറിയിൽ കിടന്നുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ തൊട്ടറിഞ്ഞൊരു വ്യക്തിയാണ് വിശുദ്ധ യോഹന്നാൻ. നമ്മളും ദൈവതിരുസന്നിധിയിലായിരിക്കുന്ന നിമിഷം, നമ്മൾ കടന്നു പോകുന്ന ഇരുളടഞ്ഞ നിമിഷങ്ങളിലും ദൈവസ്നേഹത്തിൻ്റെ ആഴം നമുക്ക് വെളിപ്പെടുത്തി തരണമെന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈ ഒരു നിമിഷം ദിവ്യബലിക്കായിട്ട് ഒരുങ്ങുമ്പോൾ അറിഞ്ഞുമറിയാതെ വന്നു പോയ എല്ലാ തെറ്റുകളും അപരാധങ്ങളും ഏറ്റുപറയാം. കർത്താവേ, അങ്ങേക്കെതിരായും സഹോദരങ്ങൾക്കെതിരായും വന്നു പോയ എല്ലാ തെറ്റുകളും കരുണയോടെ പുറത്ത് ഈ ദിവ്യബലി ഏറ്റവും വിശുദ്ധിയോടെ അർപ്പിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖ്യമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വൈദികനായ വിശുദ്ധ യോഹന്നാനെ അങ്ങ് സമ്പൂർണ്ണ ആത്മപരിത്യാഗത്തിൻ്റെയും കുരിശിൻ്റെയും സ്നേഹത്തിൽ നിസ്തുലനാക്കിയല്ലോ. അദ്ദേഹത്തിൻ്റെ മാതൃകയോട് നിരന്തരം ചേർന്നു നിന്നുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ നിത്യമായ ധ്യാനത്തിൽ ഞങ്ങൾ എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവം അരുൾ ചെയ്തു, കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്നറിയുന്നതിനും വേണ്ടി തന്നെ ഞാൻ പ്രകാശമുണ്ടാക്കി, ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു, ഞാൻ സുഖദുഃഖങ്ങൾ നൽകുന്നു. ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ. സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ, ഭൂമി തുറന്ന് രക്ഷ മുളയ്ക്കട്ടെ, അങ്ങനെ നീതി സംജാതമാകട്ടെ. കർത്താവായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത്. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുൾ ചെയ്യുന്നു. അവിടുന്നാണ് ദൈവം, അവിടുന്ന് ഭൂമി രൂപപ്പെടുത്തി സ്ഥാപിച്ചു. വ്യർത്ഥമായല്ല, അധിവാസയോഗ്യമായി തന്നെ അവിടുന്ന് അത് സൃഷ്ടിച്ചു. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല.
ഞാൻ ശബദം ചെയ്തിരിക്കുന്നു ഒരിക്കലും തിരിച്ചെടുക്കാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എല്ലാവരും എൻ്റെ മുൻപിൽ മുട്ടുമടക്കും എല്ലാ നാവും ശബദം ചെയ്യും നീതിയും ബലവും കർത്താവിൻ്റെ മാത്രം എന്നെന്നെക്കുറിച്ച് മനുഷ്യർ പറയും അവിടുത്തെ എതിർക്കുന്നവരെല്ലാം അവിടുത്തെ മുൻപിൽ ലജ്ജിതരാകും ഇസ്രായേലിൻ്റെ സന്തതികൾ കർത്താവിൽ വിജയവും മഹത്വവും കൈവരിക്കും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി പ്രതിവചന സങ്കീർത്തനം സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക ആകാശം നീതി ചൊരിയട്ടെ ആകാശം നീതി ചൊരിയട്ടെ കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്നവൻ്റെ വിശുദ്ധർക്കു തന്നെ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ് മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക ആകാശം നീതി ചൊരിയട്ടെ ആകാശം നീതി ചൊരിയട്ടെ കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും നീതി ആകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക ആകാശം നീതി ചൊരിയട്ടെ ആകാശം നീതി ചൊരിയട്ടെ കർത്താവ് നന്മ പ്രദാനം ചെയ്യും നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടുത്തേക്ക് വഴിയൊരുക്കും സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക ആകാശം നീതി ചൊരിയട്ടെ ആകാശം നീതി ചൊരിയട്ടെ അല്ലേലൂയ സദ്വാർത്തയുമായി വരുന്ന സിയോനെ ശക്തിയോടെ സ്വരമുയർത്തി പറയുക ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു അല്ലേലൂയ കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അധ്യായം 7 തിരുവചനങ്ങൾ 19 മുതൽ അക്കാലത്ത് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കുവാൻ പറഞ്ഞയച്ചു അവർ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കുവാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു അവൻ പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക കുരുടന്മാർ കാണുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി കാഴ്ചയേകാം ദൈവമേ ജീവിതം എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയാ എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ ഹൃദയപൂർവം ഞാൻ സ്നേഹമോടി മാറ്റണേ നിൻഗീതം പോലെ ഹൃദയപൂർവം ഞാൻ സ്നേഹമോടി സഹോദരരെ എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും
നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ സ്മരണ ആചരിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ അങ്ങ് തൃക്കൺ പാർക്കണമേ. കർത്താവിൻ്റെ പീഡാസഹന രഹസ്യം ആഘോഷിക്കുന്ന ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് അനുകരിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിങ്കിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും അവരുടെ യോഗ്യതകൾക്ക് കിരീടമണിയിച്ചുകൊണ്ട് അങ്ങേ ദാനങ്ങൾക്ക് തന്നെ മകുടം ചാർത്തുകയും ചെയ്യുന്നു. അവരുടെ ജീവിത ശൈലി വഴി ഞങ്ങൾക്ക് മാതൃകയും ഐക്യം വഴി പങ്കാളിത്തവും മാധ്യസ്ഥം വഴി സഹായവും അങ്ങ് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഇത്രയേറെ സാക്ഷ്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ട് മുന്നിലുള്ള ജീവിത സമരത്തിൽ വിജയികളായി മുന്നേറുവാനും മഹത്വത്തിൻ്റെ അക്ഷയ കിരീടം അവരോടുകൂടെ കരസ്ഥമാക്കാനും ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് ഇടയാക്കുന്നു. ആകയാൽ മലാഖമാരോടും പ്രധാന മലാഖമാരോടും വിശുദ്ധരുടെ വിവിധ സമൂഹങ്ങളോടും കൂടെ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളങ്ങേക്ക് സ്തുതിഗീതം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവാ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും, ഓശാനാ ഓശാനാ അത്യുന്നതങ്ങളിലോശാനാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോ നേറ്റം ധന്യനുമാ, ഓശാനാ ഓശാനാ അത്യുന്നതങ്ങളിലോശാനാ. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് സ്വമനസാലയ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ,
അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാക്കുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹത്തോടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ യോഹന്നാനിൽ കുരിശിൻ്റെ രഹസ്യം അങ്ങ് വിസ്മയകരമായി വെളിപ്പെടുത്തിയല്ലോ. ഈ ബലിയിൽ നിന്ന് ശക്തിയാർജിച്ച് ക്രിസ്തുവിനോട് ഞങ്ങൾ വിശ്വസ്തയോടെ ചേർന്ന് നിൽക്കാനും സഭയിൽ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനും
കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പോകുവിൻ. ദൈവത്തിന് നന്ദി.